അയ്യോ അയ്യോ മച്ചാൻസ് മച്ചാൻ പറയാം, നമ്മളിന്നൊരു സ്നാക്ക് കഴിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. വേറെ എവിടെയല്ല, ആബീസ് ചായ എന്ന് പറഞ്ഞ പുതിയൊരു കടയാണ്. സ്നാക്കിന്റെ കുറെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായയും കിട്ടില്ലെന്നാണ് കേട്ടത്. നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് സ്നാക്ക് ഫുള്ള് തിന്നാലായിരിക്കും. എനിക്ക് മാത്രം വിഷന്നിരിക്കട്ടെ. നമ്മൾ ഒരു 4 മണി 5 മണി ആകുമ്പോൾ സ്നാക്ക് കഴിച്ചില്ലെങ്കിൽ വൻ സങ്കടമാണ്, ക്ഷീണമാണ്. ഏ അകത്ത് പോയി അപ്പോൾ സ്നാക്ക് ഒക്കെ കഴിച്ചാലാ. നമ്മളിവിടെ വാസു ഉണ്ട്, വാസുമാണ് ക്യാമറ പിടിച്ചോണ്ടിരിക്കണേ. അപ്പൊ അവന്റെ വിഷ്വൽസ് പിന്നെ അത് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നൈസായിട്ട് അകത്തേക്ക് പോവാം. കംപ്ലക്സ് ഗോ ഇൻസൈഡ്. എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഷോപ്പിലേക്ക് വരുന്നത്. ഞാൻ ആദ്യം ഷോപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ബിക്കോസ് നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ റോഡ് സൈഡ് കഫേ ഒക്കെ കാണാറില്ലേ, അതുപോലെയാണ് ഇതിരിക്കുന്നത്. ഞാനൊരു 3 കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചൂടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ലൊക്കേഷൻ ഈസ് ഓൾസോ ഗുഡ്. ഞാൻ വരുമ്പോൾ കാണുന്നത് ക്രൗഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഐ വാസ് ഹാപ്പി. ഇന്നപ്പോൾ കുറച്ച് കിഡിലും സ്നാക്സ് കഴിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ഞാൻ നേരെ പോയി ടേബിൾ പിടിച്ചിട്ട് ഷോപ്പിൽ സിഗ്നേച്ചർ ഡിഷസ് അങ്ങ് ഓർഡർ ചെയ്ത്. ഫസ്റ്റ് ഞാൻ കഴിച്ചത് ചെടിച്ചട്ടി എന്ന് പറയുന്ന ഒരു സ്നാക്കാണ്. കൊള്ളാട്ടോ, ഡിഫറൻറ്റ് നെയിമാണ് ചെടിച്ചട്ടി. ചെടിച്ചട്ടി പോലെ തന്നെ ഇവിടെ സ്നാക്ക് ഇരിക്കുന്നത്. ചിക്കൻ കോൾസ്ലോ പ്ലസ് കാരറ്റ് കോമ്പിനേഷനിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. സംഭവം കൊള്ളാട്ടോ, മറ്റൊരു സ്ഥലത്തും കാണാത്തൊരു സ്നാക്കാണിത്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. ഞാൻ സെക്കൻഡ് ട്രൈ ചെയ്ത് ബീഫ് ബ്രെഡ് പോക്കറ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം ആണ്. ഒരു ബ്രെഡ് ഷവർമ രീതിയിലാണ് സംഭവം ഇരിക്കുന്നത്. റോസ്റ്റഡ് ബ്രെഡിന്റെ കൂടെ ബീഫ് പ്ലസ് മയോണൈസ് തകർത്തു, ഒന്നും പറയാനില്ല. സൂപ്പർ കോമ്പിനേഷൻ. ആൻഡ് വൺ മോർ തിങ്, മസാല വാസ് ഓൾസോ ഗുഡ്. തേർഡ് ഞാൻ ട്രൈ ചെയ്ത് ടർക്കി പത്തൽ. ഞാനത് കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ മസാലയും മുട്ടയുടെയും ഒരു കോമ്പിനേഷനാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ സംഭവം മാവിൽ പൊതിഞ്ഞെടുത്തിട്ട് രണ്ട് സൈഡും ഫ്രൈ ചെയ്തിട്ടാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഈ ഒരു കോമ്പിനേഷനിലുള്ള ഒരു സ്നാക്ക് ഞാൻ മുമ്പ് കഴിച്ചിട്ടില്ല. ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ് ഐറ്റമായ കോഴിക്കാൽ എന്ന് പറയുന്നൊരു ഐറ്റം വരുന്നത്. അതാണ് 4th സ്നാക്ക്. നെയിം ഡിഫറെൻറ്റ് നെയിമാണ്, അതുപോലെ തന്നെ സ്നാക്കും അടിപൊളിയാട്ടോ. ഒരു കോഴിക്കാൽ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നത്. യൂഷ്വലി ഈ ഒരു ഐറ്റം വെജ് ഐറ്റം ആണോ, പക്ഷേ ഇവിടെ നമുക്ക് നോൺ വെജ് ഐറ്റം ആയിട്ടാണ് കിട്ടുന്നത്. ചിക്കൻ പ്ലസ് കപ്പ കോമ്പിനേഷനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്നാക്ക് കുറച്ച് ഹാർഡാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കട്ടോ അത് കഴിക്കാൻ. അതെടുത്ത് എന്താ അടിപൊളിയാണ്. ഞാൻ അവസാനമായിട്ട് കഴിച്ചത് ബട്ടർ സ്കോച്ച് കേക്ക് വിത്ത് ആൽമണ്ട് ആണ്. കേക്ക് ഭയങ്കര സോഫ്റ്റ് ഒക്കെ ആണ്. സംഭവം കൊള്ളാട്ടോ, നമ്മൾ വായ വെക്കുമ്പോൾ തന്നെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും, വേറൊരു ഫീൽ തന്നെയാണ്. ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീഫ് ബ്രെഡ് പോക്കറ്റും ചെടിച്ചട്ടിയുമാണ്. കൊള്ളാട്ടോ, രണ്ടും സൂപ്പറാണ്. അവൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് ചട്നി പത്തൽ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. മാങ്ങ ചമ്മന്തിയും കോഴിമുട്ട കോമ്പിനേഷനിലാട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെ മാങ്ങ ചമ്മന്തി യൂസ് ചെയ്ത് സെർവ് ചെയ്യുന്ന സ്നാക്ക് ഒന്നും യൂഷ്വലി ഞാൻ ഇത്ര കണ്ടിട്ടില്ല. ഈ സ്നാക്ക് മുമ്പ് എവിടെയും അവൻ കഴിച്ചിട്ടില്ലെന്നാ പറഞ്ഞത്. പിന്നെ ടേസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ പോലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രൈഡ് എഗ്ഗ്. എഗ് ബജി അല്ലട്ടോ, ഇതിൽ ലെസ് മസാല ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വൈറ്റ് പോർഷൻ സ്റ്റിൽ വിസിബിൾ ആണ്. ഒരു ചട്നി കൂടെ ഉണ്ടെങ്കിൽ തകർത്തേനെ. മച്ചാമാരെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇഡിലോസ്റ്റി ഫുഡ് ഒന്നും പറയാനില്ല. ഇത്രമാത്രം സ്നാക്കുള്ളൊരു കട നമ്മുടെ എറണാകുളത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇതിനകത്ത് ഒട്ടുമിക്ക സാധനങ്ങൾ ഞാൻ മുമ്പ് കഴിക്കാത്ത സാധനങ്ങളാണ്. ഇപ്പോഴും അതിന്റെ പേരുകളൊന്നും കൃത്യമായിട്ട് എനിക്ക് പറയാനറിയില്ല. ടേസ്റ്റും പ്രത്യേകം പറയാനുണ്ട് കേട്ടോ. ടേസ്റ്റും ഇഡിലോസ്കിയാണ്. ചില സ്നാക്കൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് ചിക്കൻ ഉണ്ടോയെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ചിക്കൻ ഉണ്ടെന്നൊക്കെ. സംഭവം തകർത്ത് ഒന്നും പറയാനില്ല. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ലിങ്ക് താഴെ ഇടാം കേട്ടോ. ഡയറക്ഷൻസ് താഴെ ഇടാം. നിങ്ങൾ എന്തായാലും വരണം. ഇത് മസ്റ്റ് ട്രൈ ആണ്. എൻ്റെ ഫുഡ് വീഡിയോസിൽ കുറച്ചെണ്ണം മാത്രമേ ഞാൻ മസ്റ്റ് ട്രൈ കൊടുക്കാറുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സാധനം ടേസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ. ഒരു പോയിന്റ് വരെ നമുക്ക് ഇതിനകത്ത് നെഗറ്റീവ് പറയാനായിട്ടില്ല. അവർ കൊണ്ടുവരുന്ന പ്ലേസ് ആണെങ്കിലും അവരുടെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. ചേട്ടന്മാർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. മച്ചമ്മരെ, ഞങ്ങൾ ഉടൻ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് പിന്നെയും പിന്നെയും വരുന്നതായിരിക്കും. അതുവരെ ചെറിയൊരു ബ്രേക്ക്. I need it.